കർത്താവിൻ്റെ തിരുനാമം ഈ വൈകിയ വേളയിൽ വളർത്തപ്പെടുമാറാകട്ടെ ഇന്ന് ക്രിസ്ത്യൻ ലൈവ് എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്തും യൂട്യൂബിനകത്തും ഇന്ന് എൻ്റെ ഈ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിശേഷാൽ ഞാനേറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാഷൻ ലിജോ കുടുംബം കർത്താവിൻ്റെ അഭിഷേക്തൻ വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ എല്ലാവർക്കും ഇനി ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്റ്റിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു നിങ്ങളോട് ഒരുമിച്ച് അരിപ്പാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യ പദവിയായി ഞാൻ കരുതുന്നു ഈ പകലിൽ ഈ വൈകിയ വേളയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ആമൻ നിമിഷങ്ങളായി മാറട്ടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കർത്താവിൻ്റെ ദാസനിലൂടെ തീർന്നു തുടർന്ന് ദൈവവചനം നാം ശ്രദ്ധിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ അവൻ വളരെ പ്രതീക്ഷയോടെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടെ അവൻ ദിവസനിധിയിലായിരിക്കുവാൻ അവൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിക്കട്ടെ അവൻ ഈ വൈകിയ വേളയിൽ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം എക്സോഡസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സസ് ട്വൻറ്റി ടു ഓൺ വേർഡ്സ് ടു ട്വൻറ്റി സെവൻ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു അമീൻ അനന്തര മോശ ഇസ്രയേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിപ്പിച്ച് അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മാറയിലെത്തിയപ്പോൾ മാറയിൽ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അതുകൊണ്ട് അവർ അതിന് മാറാ എന്ന് പേരിട്ടു അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു അവൻ യഹോവയോട് അപേക്ഷിച്ചു 以后吧。 അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു നിന്റെ ദയവുമായ ഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകലവിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രീമിർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നുവെന്ന് അരുളി ചെയ്തു പിന്നെ അവർ ഏലീമിലെത്തി പിന്നെ അവർ ഏലീമിലെത്തി അവിടെ പന്ത്രണ്ട് നീരുറവും എഴുപത് ഈത്തപ്പനയും ഉണ്ടായിരുന്നു അവർ വെള്ളത്തിനരികെ അവിടെ പാളയം പിന്നെ അവർ ഏലീമിലെത്തി പിന്നെ അവർ ഏലീമിലെത്തി അവിടെ പന്ത്രണ്ട് നീരുറവകൾ ഉണ്ടായിരുന്നു യെ കാണിക്കുന്നു ഏലിം സമൃദ്ധിയെ കാണിക്കുന്നു അനുഗ്രഹത്തെ കാണിക്കുന്നു എഴുപത് ഈത്തപ്പനകളുള്ള ഇരട്ടി മധുരത്തിന്റെ ഇടമാണ് ഏലീം കാണിക്കുന്നത് അങ്ങനെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഈ പ്രാരംഭത്തിൽ ഒരു ദൂത് ഞാൻ ഇങ്ങനെ കൈമാറുന്നു ഒരു മാറ നെനക്കുണ്ടെങ്കിൽ അടുത്ത ഒരു ഇരട്ടി മധുരത്തിന്റെ ഏലീം സ്വർഗത്തിലെ ദൈവം നെനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാറയിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു കയ്പ്പകത്തൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആമേൻ ഒരു ദൂത് കൈമാറുന്നു നിനക്ക് വേണ്ടി ഒരു ഇരട്ടി മധുരത്തിൻ്റെ ഒരു സ്വസ്ഥതയുടെ ഒരു സമൃദ്ധിയുടെ ഏലയും സ്വർഗത്തിലെ ദൈവം കരുതിയിട്ടുണ്ട് ഹാല ലൂയ്യ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഞാൻ ഇങ്ങനെ കൊടുക്കും ബിറ്റർ ട് സ്വീറ്റർ കൈപ്പിൽ നിന്ന് മധുരത്തിലോട്ട് ബിറ്റർ ട് സ്വീറ്റർ കൈപ്പിൽ നിന്ന് മധുരത്തിലോട്ട് ആമേൻ കുറച്ച് കഴിയുമ്പോൾ ഈ മെസ്സേജിൻ്റെ ഒരവസാന ഭാഗമാകുമ്പം ഇതിൻ്റെ ടൈറ്റിൽ മാറും ഇതിൻ്റെ ടൈറ്റിൽ മാറും ആ ഒരു സസ്പെൻസിനകത്തോട്ടാണ് ഇന്ന് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുക ഐ എം ഷുവർ ഇന്ന് പകലിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അവസ്ഥകളോട് പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെടും ബിറ്റർ ടു സ്വേറ്റർ കയ്പിൽ നിന്ന് മധുരത്തിലോട്ട് കയ്പിൽ നിന്ന് മധുരത്തിലോട്ട് ശ്രദ്ധിക്കണമേ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം പഠിച്ചാൽ തൻ്റെ പിതാവാകുന്ന ഇഷാക്കിൻ്റെ ദൈവത്തിന് രാത്രിയിൽ യാഗം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഭക്തനായ ഒരു മകൻ യാക്കോബ് എന്ന് പേരുള്ളൊരു മകൻ തൻ്റെ പിതാവാകുന്ന ഇഷാക്കിൻ്റെ ദൈവത്തിന് തൻ്റെ വന്യപ്പനാകുന്ന അബ്രഹാമിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചിട്ട് കിടന്നുറങ്ങിയ യാക്കോബ് എന്ന് പറയുന്നൊരു മകൻ തൻ്റെ രാത്രിയിൽ താൻ ഒരു ദർശനം കാണുന്നു രാത്രിയിൽ സ്വർഗത്തിലെ ദൂതൻ അവന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ഐ മീൻ അവൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളെ സ്വർഗത്തിലെ ദൈവം തുറക്കുവാൻ തുടങ്ങി ഒരു ദൂതം ഞാൻ പറയാം കേട്ടോ ആരാധിച്ച് കിടന്നുറങ്ങുന്നവൻറെ രാത്രിയിലെ സ്വപ്നങ്ങളെ പോലും വാഗ്ദത്തങ്ങളുടെ കലവറിയാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് പകലിൽ നാം ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ ഉറക്കത്തെ പോലും ആരാധിക്കുന്നവൻ്റെ ഉറക്കത്തിലെ അവൻ സ്വപ്നങ്ങളെപ്പോലും ദർശനങ്ങളെപ്പോലും സ്വർഗീയ വാഗ്ദത്തങ്ങളുടെ കലവറയാക്കി തുറക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം ഇന്ന് പകലിലും നമ്മോട് കൂടെയുണ്ട് അങ്ങനെങ്കിൽ അങ്ങനെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് പറ എൻ്റെ രാത്രിയിൽ ഞാൻ കാണാൻ പോകുന്ന സ്വപ്നങ്ങൾ എന്നെ പേടിപ്പെടുത്തുന്ന എന്നെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളല്ല മറിച്ച് എൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളെ ഞാൻ സ്വപ്നം കാണാൻ പോവുകയാണ് യാക്കോബിനോട് ദൂതൻ ഇറങ്ങിയിട്ട് പറയ ഇസ്രയേലെ എൻ്റെ ദാസനാകുന്ന യാക്കോബെ ഞാൻ നിന്നെ മിസറൈമിലേക്ക് കൊണ്ടുപോകും ഞാൻ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും മിസ്രൈമിലേക്ക് കൊണ്ടുപോകും എന്റെ ചോദ്യം എൻ്റെ മൊന്ന് കർത്താവേ എന്തിനാ ഇവരെ മിസ്രൈമിലോട്ട് കൊണ്ടുപോകുന്നേ ഇസ്രയേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്ത ജനമാണ് ഈ ഇസ്രയേലിനെ എന് മിസറൈമിലേക്ക് കൊണ്ടുപോകുന്നത് മിശ്രീമെന്ന് പറയുന്നത് കഠിനശോധനയുടെ ഇടമാണ് മിശ്രം എന്ന് പറയുന്നത് പ്രതികൂലത്തിന്റെയും പരിശോധനകളുടെയും പീഡനങ്ങളുടെയും ഇടമാണ് മിസറൈമെന്ന് പറയുന്നത് പ്രവാകജന ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം അവൻ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ഒരു കത്തുന്ന ഫർണൈസിനകത്തിട്ട് ദ്രാവക രൂപത്തിൽ പുറത്തെടുക്കുന്നത് പോലെ ഇരുമ്പ് തീച്ചൂളയുടെ അനുഭവമാണ് മിശ്രം എന്ന് പറയുന്നത് എൻ്റെ ചോദ്യം ദൈവത്തിൻ്റെ സ്വന്തജനമാകുന്ന ജനമാകുന്നു ഇസ്രയലിന് എന്തിനാകർത്താവ് മിശ് നമ്മിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കർത്താവേ ഒട്ടിച്ചു ഇസ്രയേൽ എന്നുള്ള വിളിയൊക്കെ കിട്ടി എന്തിനാ കർത്താവെ ഈ കഷ്ടതകളുടെ അകത്തൂടെ ഞങ്ങൾക്ക് എറിപ്പോകുന്നെ എന്തിനാ ഈ പ്രതിസന്ധികളുടെ അകത്തൂടെ ഞങ്ങൾ കയറിപ്പോകുന്നെ ഉമിത്തി പോലെ നീറുന്ന വേദനകളുടെ നടുവിൽ കൂടെ ശോധനകളുടെ നടുവിൽ കൂടെ ആർക്കുമില്ലാത്ത പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ ലോഡ് എന്തിനാ അങ്ങനെ കയറ്റി വിടുന്നത് ഈ ചോദ്യം ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോഴേ എന്തിനാ കർത്താവ് ഇഷ്രയലിനെ മിശ്രൈമിലേക്ക് വിടുന്നതെന്ന് ഈ ചോദ്യം ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പം കർത്താവിനോട് പറഞ്ഞു മോനെ അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ അതിനുള്ള മറുപടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായത്തിൽ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നെ അവിടെ വച്ച് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എവിടെ വെച്ചാ നിന്റെ മിശ്രൈമിൽ വെച്ച് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്റെ ശോധനകളുടെ നടുവിൽ വെച്ച് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും നിന്റെ പീഡനങ്ങളുടെ നടുവിൽ വെച്ച് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും നിന്റെ നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ വെച്ച് അവൻ കത്തുന്ന തീച്ചൂളയുടെ അവൻ അനുഭവത്തിനകത്തു വെച്ച് നിന്നെ തകർത്തു കളയുന്ന ഒരു ദൈവത്തെയല്ല നിന്നെ ഇല്ലാതാക്കുന്നൊരു ദൈവത്തെയല്ല പരിശോധനകളുടെ നടുവിൽ വെച്ച് നിന്നെ പണിതെടുത്തു വർദ്ധിപ്പിച്ച് ഒരവകാശ ജനമാക്കി പുറത്തെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് പകൽ ആരാധിക്കുന്നത് പ്രതികൂലങ്ങൾ നിന്നെ തകർക്കുകയല്ല പ്രതികൂലങ്ങൾ നിന്നെ തളർത്തത്തില്ല കുഞ്ഞെ പ്രതിസന്ധികൾ നിന്നെ വളർത്തും പ്രതിസന്ധിയിൽ നീ എണ്ണത്തിൽ കുറയല്ല നീ എണ്ണത്തിൽ വർദ്ധിക്കും ഏ ഹാലൂയ എന്നെ കാണുന്ന ചില കുടുംബങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹമൻ അമൻ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ അറിയിച്ചു ആരാധിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൻ എന്ന പദവി കിട്ടി പക്ഷെ എവിടെയൊക്കെയോ മിശ്രീമിന്റെ അനുഭവങ്ങൾ എവിടെയൊക്കെയോ പ്രതികൂലത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളോട് ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറുന്നു ഈ പ്രതിസന്ധികളുടെ നടുവിൽ വെച്ച് സ്വർഗത്തിലെ ദൈവം നിന്നെ പണിതടുത്തുകൊണ്ടിരിക്കുകയാണ് നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം അവിടെ വെച്ച് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഹാലെ ലൂയ്യ ധൈര്യത്തോടെ ഈ ലൈവിൽ കേൾക്കുന്ന ദൈവജനമേ ഒന്ന് ചങ്കത്ത് കൈവെച്ചിട്ട് പറ എൻ്റെ പ്രതിസന്ധികൾ എന്നെ വളർത്തു എൻ്റെ പ്രതികൂലങ്ങൾ കൊണ്ടുപോകും അവിടെ വെച്ച് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും അവിടെ വെച്ച് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നെ ചിന്തിപ്പിച്ച ഭയങ്കരമായിട്ട് പിടിച്ചു കുലിക്കിയ അടുത്തൊരു വാഗ്ദത്വം യാക്കോബിനോട് സ്വർഗത്തിലെ ദൈവം പറയുക യാക്കോബെ നീ ഒറ്റയ്ക്ക് പോവണ്ട ഞാനൂടെ വരാം ഹലോ നീ ഒറ്റയ്ക്ക് പോവണ്ട ഞാനൂടെ നിൻ്റെ കൂടെ വരാം യാക്കോബേ ഞാൻ നിന്നെ മിശ്രൈമിലോട്ട് വിടും ഞാൻ നിന്നെ അവിടെ വെച്ച് വലിയൊരു ജാതിയാകും പക്ഷേ ഈ ശോധനയുടെ നടുവിലേക്ക് ഈ പ്രതികൂലത്തിൻ്റെ നടുവിലേക്ക് ഈ പ്രതിസന്ധിയുടെ നടുവിലേക്ക് ഈ ഇരുമ്പ് തീച്ചൂളയുടെ അനുഭവത്തിന്റെ നടുവിലേക്ക് നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ നിന്റെ കൂടെ വരുന്ന ദൈവമാണ് പ്രതിസന്ധിയിലേക്ക് ശോധനയിലേക്ക് നിന്നെ ഒറ്റയ്ക്ക് തള്ളിവിടുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകൽ നാം ആരാധിക്കുന്നത് മറിച്ച് ശോധനകളുടെ നടുവിൽ പ്രതികൂലത്തിന്റെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഉമിത്തി പോലെ നീറുന്ന നിന്റെ വേദനകളുടെ നടുവിൽ നിന്നെ കൈവിടുന്ന ഒരു ദൈവമല്ല ശത്രുക്ക് മേശ കബേ തീ ചൂളയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്ന് അതിന്റെ നടുവിൽ തീയുടെ ബലത്തെ കടുത്തുവാൻ സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് പകൽ നാം ആരാധിക്കുന്നത് അതിൻ്റെ അർത്ഥം നീ വെള്ളത്തിൽ കൂടെ കടക്കുകയല്ലെന്നല്ല കടക്കും വെള്ളങ്ങൾ നിന്റെ മീതയെ കവിഞ്ഞു വരും നദിയിൽ കൂടെ നീ കടക്കും അഗ്നിജ്വാലയ്ക്കകത്ത് നീ വീഴും പക്ഷെ നീ ഒറ്റയ്ക്കായിരിക്കുകയല്ല നിന്റെ കൂടെ ദൈവം ഇറങ്ങി വരും നിന്റെ കൂടെ ദൈവം ഇറങ്ങി വരും അല്ലെ ലൂയ്യ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് ശത്രു കമേശ കബേദനകോമിനെ തീച്ചൂളയിൽ തള്ളിയിട്ടപ്പോഴേ തീ ഒരിക്കലും അവിടുന്ന് മാറിയില്ല പക്ഷെ തീയുടെ ബലം കെട്ടു തീ അവിടുന്ന് മാറിയില്ല പക്ഷെ തീയുടെ ബലം കെട്ടു നിന്റെ പ്രതിസന്ധികൾ നിന്റെ ചുറ്റിനു കൊണ്ടായിരിക്കും പക്ഷെ നിന്നെ തൊടാൻ പറ്റാത്ത നിലകളിൽ പ്രതിസന്ധികളുടെ ബലത്തെ ക്ഷയിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ഡാനിയലിനെ സിംഹക്കൂട്ടിൽ തള്ളിയിട്ടപ്പോഴേ ഡാനിയലിനെ സിംഹക്കൂട്ടിൽ വലിച്ചെറിഞ്ഞപ്പം സിംഹം ഇങ്ങനെ വലിയ കൊതിയോടെ കാത്തിരിക്കുക നല്ലൊരു ഫുഡ് താഴോട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ള കൂടി സിംഹങ്ങളെല്ലാം കൂടി ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കുമ്പം സിംഹത്തിൻ്റെ വായ സ്വർഗത്തിൽ ദൈവം അടപ്പിച്ചു എന്നെ ചിന്തിപ്പിച്ച കാര്യം വയറിലെ വിശപ്പ് തീർന്നില്ല പക്ഷെ അടഞ്ഞു സിംഹത്തിൻ്റെ വയറ്റിലെ വിശപ്പ് തീർന്നിട്ടില്ല പക്ഷെ അടഞ്ഞു ദാനിയലിലെ നോക്കി ഒന്ന് ഉണ്ട് ഒന്ന് ഉണ്ട് പക്ഷെ കഴിയുന്നില്ല വായ വായടച്ചു ശത്രു നിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ തന്നെ നിന്റെ കൂടെ ഇരുന്ന് ജയോത്സവമായി നിന്നെ നടത്തുന്ന ഒരു സർവരശക്തനായ ദൈവം പ്രതിസന്ധികളുടെ നടുവിൽ നിന്നോട് കൂടെ വരാമെന്ന് പറഞ്ഞൊരു കർത്താവ് പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നോടൊപ്പം ഇരിക്കാമെന്ന് പറഞ്ഞ ഒരു സർവശക്തനായ ദൈവം ഈ കർത്താവ് പറയാ മനീ പേടിക്കേണ്ട ഞാൻ നിന്റെ കൂടെ വരാം ഞാൻ നിന്റെ കൂടെ വരാം ഒന്ന് ഞാൻ നിന്നെ മിശ്രൈമിലേക്ക് കൊണ്ടുപോകും രണ്ട് ഞാൻ നിന്നെ അവിടെ വെച്ച് വലിയൊരു ജാതിയാക്കും മൂന്ന് ഞാൻ നിൻ്റെ കൂടെ വരും അടുത്ത പദം അടുത്ത പദം ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരും ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരും അതിൻ്റെ അർത്ഥം ഇസ്രയേലെ എന്നും നനക്ക് മിശ്രീമല്ല എന്നും നിനക്ക് ഈ ശോധനകളല്ല എന്നും നിനക്ക് ഈ പ്രതികൂലമല്ല നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് ഒരു മടങ്ങി വരവുണ്ട് നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് നിനക്കൊരു മടങ്ങി വരവുണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഏതൊക്കെയോ കുടുംബങ്ങൾ പറയുന്നു അയ്യോ ദൈവമേ ഞങ്ങൾ തീരുന്നതുവരെയും ഈ കഷ്ടതകളുടെ അകത്തൂടാണോ കടന്നു പോകണ്ടേ ഈ ശോധനകളുടെ നടുവിൽ കൂടാണോ എൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നത് നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഒരു ദൂതി കൈമാറുകയ ഈ പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് ഈ ശോധനയുടെ നടുവിൽ നിന്ന് നിന്നെ മടക്കി വരുത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് എങ്ങനെ മടക്കി വരുത്തുമെന്നറിയാമോ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിനകത്ത് യേശു കർത്താവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും നാൽപ്പത് ദിവസം അവിടെ പിശാജിനാൽ താൻ പരീക്ഷിക്കപ്പെടും നാൽപ്പത് ദിവസം പിശാജിനാൽ പരീക്ഷിക്കപ്പെട്ട യേശു കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒൻപതാമത്തെ വക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നത് ശ്രദ്ധിക്കണമേ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിനോ ദിവസത്തെ മരുഭൂമിയിലെ ജീവിതത്തിനോ നാൽപ്പത് ദിവസത്തെ തൻ്റെ മരുഭൂമിയിലെ ഉഴൽച്ചിലുകൾക്കോ അമേഹൻ തൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കാൻ കഴിഞ്ഞില്ല മറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒൻപതാം വാക്യം ഇങ്ങനെ പറയുന്നു ആത്മാവിൻ്റെ ശക്തിയോടെ യേശു ഗലീലയിലേക്ക് മടങ്ങി വന്നെന്ന് അങ്ങനെയാണെങ്കിൽ നിനക്കൊരു മടങ്ങി വരവുണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മാവിൻ്റെ ഉണർവോടെ ഒരു പ്രതിസന്ധികൾക്കും ഒരു മരുഭൂമിക്കും ഒരു പി തന്ത്രങ്ങൾക്കും നിന്നെ ഒതുക്കുവാൻ കഴിയാത്ത നിലകളിൽ ഇന്നത്തെ മരുഭൂമിയിൽ നിന്ന് നിനക്കൊരു മടങ്ങി വരവുണ്ട് നമ്മുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുഭൂമി വരുമ്പോഴത്തേക്കിനും നമ്മൾ എക്സിറ്റ് അടിക്കും നമ്മൾ എക്സിറ്റ് അടിക്കും എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരാളുണ്ട് അമേൻ ഇതുമായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മോശ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ ഇത്രോവിന്റെ ആടികളെ മേയിച്ചുകൊണ്ട് നാല്പത് വർഷം ആ മേൻ വനാന്തരങ്ങളിൽ മരുഭൂമിയിൽ കറങ്ങി നടന്നപ്പോഴേ വേണമെങ്കിൽ ഒന്നാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് കിറ്റടിച്ച് വീട്ടിൽ പോകായിരുന്നു എക്സിറ്റ് അടിക്കായിരുന്നു പുള്ളിക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ നമ്മളെ വേണമായിരുന്നെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴേ എപ്പോഴും വീട്ടിൽ പോയാലും ചോദിച്ചാൽ മതി ഹേ മാൻ മോശ പക്ഷെ നാല്പത് വർഷം കഴിഞ്ഞിട്ടും എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് കേട്ടോ ആത്മാഭവനെ നിർബന്ധിക്കുക ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് മരുഭൂമികളുടെ അപ്പുറം ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേളം മോശയെ കൊണ്ടുചെന്നു മോശേ ഈ മരുഭൂമികളുടെ അപ്പുറം ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബിൽ നിനക്കു വേണ്ടി ഞാനൊരു പ്രത്യക്ഷത ഒരുക്കി വെച്ചിട്ടുണ്ട് മോശേ ഈ മരുഭൂമികൾ കൊണ്ട് തീരുന്ന ഒരു യാത്രയല്ല നിനക്കുള്ളത് ഇതിനപ്പുറം ഒരു നിയോഗം നിന്നെ കാത്തിരിക്കുന്നു ഈ പ്രതിസന്ധികൾ കൊണ്ട് തീരുന്നൊരു ജീവിതമല്ല കുഞ്ഞെ നനക്കൊള്ളത് നിന്നെ ഒരു നിയോഗം കാത്തിരിക്കുന്നു നിന്റെ യാത്രകൾക്ക് ദൈവം കൽപ്പിച്ച ഇടത്തേക്ക് ചെല്ലുവാൻ കഴിയുമെങ്കിൽ നിന്റെ യാത്രകൾക്ക് ദൈവം നിന്നെ നിർബന്ധിക്കുന്ന ചില ഹോരേ പോളം അവൻ മരുഭൂമികൾ കടന്ന് ചെല്ലുവാൻ കഴിയുമെങ്കിൽ അവിടെ നിന്നെ ചില നിയോഗങ്ങൾ കാത്തിരിക്കുന്നു ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല ഈ നാൽപ്പത് ദിവസ നാൽപ്പത് വർഷത്തെ യാത്രകൾ കൊണ്ട് മരുഭൂമിയിൽ പട്ടുപോകാനല്ല മോശേ ഞാൻ നിന്നെ വിളിച്ചേക്കുന്നേ ഇതിന്റെ അപ്പുറം നീ ഒന്ന് നടന്നു വാ എന്റെ കൂടെ ആരെയോ പരിശുദ്ധാത്മാവിണിക്കുന്നു ഈ മരുഭൂമികളുടെ അപ്പുറം ഒന്ന് നടക്കാൻ വയ്യെന്ന് പറയരുത് ക്ഷീണിച്ചെന്ന് പറയരുത് തളർന്നെന്ന് പറയരുത് അയ്യോ കൂട്ടായ്മകളില്ല കൊറോണയ ചർച്ചകൾ മുഴുവൻ കിടക്കുന്നു വല്ലാത്ത പ്രതിസന്ധികൾക്കകത്ത് ഞാൻ നിൽക്കുന്ന ആരും പറയരുത് ഇതിനപ്പുറം ഒരു നിയോഗം നിന്നെ വെയിറ്റ് ചെയ്യുന്നു മരുഭൂമികളുടെ അപ്പുറം നിന്നെ മടക്കി വരുത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് ഇങ്ങനെ യാക്കോബിനെ സ്വർഗത്തിലെ ദൈവം മിസറൈമിലേക്ക് കൊണ്ടുപോകുന്നു യാക്കോബിനെ സ്വർഗത്തിലെ ദൈവം മിസറൈമിലേക്ക് കൊണ്ടുപോകുന്നു മിസറൈമിൽ അമേൻ ഭറവോൻ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി ഊഴിയ വിചാരകന്മാരെ ആക്കി വെച്ചു വല്ലാത്ത പ്രതിസന്ധികളുടെ അകത്തൂടെ ആ ജനം കടന്നുപോയി വല്ലാത്ത പ്രതികൂലത്തിൻ്റെ അകത്തൂടെ ആ ജനം കടന്നുപോയി ഇതുവരെ ഇല്ലാത്ത കഷ്ടതകളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങി പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്കുണ്ട് പുറപാട് ദിവസം ഒന്നാം അധ്യായത്തിൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കാൻ തുടങ്ങി പീഡിപ്പിക്കും തോറും അവർ പെരുകാൻ തുടങ്ങി കാര്യം എന്നാന്ന് യാക്കോബേ ഞാൻ നിന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട് അവിടെ വച്ച് നീ തകരത്തില്ല നീ വലിയൊരു ജാതിയാകും എത്ര പേർക്ക് അതൂത് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല യാക്കോബേ നിന്നോട് ഞാൻ പറഞ്ഞൊരു വാഗ്ദത്വമുണ്ട് മിസറൈമിൽ വെച്ച് പീഡനങ്ങൾ വർദ്ധിക്കും തോറും നീ തകരത്തില്ല അവിടെ വെച്ച് നീ വലിയൊരു ജാതിയായി മാറും അങ്ങനെ ആണെങ്കിൽ പിന്നെ എങ്ങന ഫോന്റെ ഊഴിയ വിചാരകന്മാർക്ക് ഇസ്രയേലിനെ മുടിക്കാൻ കഴിയുന്നത് വാഗ്ദത്തം കിടക്കുന്ന ജനം ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവ വർദ്ധിച്ചുകൊണ്ടിരിക്കും അമേഹൻ ഊഴിയ വിചാരകന്മാരെ ആക്കി പീഡിപ്പിക്കും തോറും ജനം വർദ്ധിക്കാൻ തുടങ്ങി ഹമേൻ വാഗ്ദത്ത കാലം അടുക്കും തോറും പീഡനങ്ങൾ വർദ്ധിക്കും വാഗ്ദത്ത കാലം അടുക്കും തോറും ഹമേൻ ജനം പെരുകിക്കൊണ്ടിരിക്കും ഹാലെ ലൂയ നമ്മുടെ വാഗ്ദത്ത കാലം അടുക്കാറായി കേട്ടോ പീഡനങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രയാശങ്ങളും ഏറി വരുമ്പം ഓർത്തോണം വ്യാധികൾ ഏറുമ്പം ഓർത്തോണം ഒരു പുറപ്പാടിന് ദൈവസഭയ്ക്ക് സമയമായി അടുത്തൊരു നിയോഗത്തിലേക്ക് തേജസ്സിൻ്റെ ഒരു പുറപ്പാടിലേക്ക് കയറാൻ ദൈവസഭയ്ക്ക് സമയമായി അങ്ങനെ ഇവർ കരയാൻ തുടങ്ങി കേട്ടോ ഇസ്രയേലിൻ്റെ കണ്ണുനീർ സ്വർഗത്തിലെ ദൈവം കണ്ടു അവരുടെ നിലവിളി കേട്ടു അങ്ങനെ ഒരുവനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഭക്തനായൊരു മനുഷ്യനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു ഈ മോശ നേരത്തെ പറഞ്ഞതുപോലെ മരുഭൂമികളുടെ അപ്പുറമാകുന്ന ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന ഹോരേബോളം മോശയെ കർത്താവ് കൊണ്ടു ചെല്ലുന്നു എന്നെ ചിന്തിപ്പിച്ച കാര്യം അഭിഷക്തന്മാരെ ദൈവജനമേ നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രിയിലെ സ്വപ്നത്തിൽ യാക്കോബിനോട് പറഞ്ഞ വാഗ്ദത്തത്തെ നാനൂറ്റി മുപ്പത് വർഷത്തിന് ശേഷം സ്വർഗത്തിന് ദൈവം ഹോരേബിൽ മോശയുടെ മുൻപിൽ റീഓപ്പൺ ഓപ്പൺ ചെയ്യുക വർഷങ്ങൾ കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും നിന്നോട് അരുളിച്ചെയ്ത വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണങ്ങൾ സംഭവിക്കും യാക്കോബിനോട് പറഞ്ഞ ഇസ്രയേലിനെ ഞാൻ മടക്കിക്കൊണ്ടുവരുമെന്നുള്ള വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി ഒരുവനെ മരുഭൂമികളുടെ അപ്പുറമാകുന്ന സ്വർഗത്തിലെ ദൈവം കൊണ്ട് നിർത്തിയിരിക്കുക അവിടെ കൊണ്ട് നിർത്തിയിട്ട് അഹ്മേൻ സ്വർഗത്തിലെ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി ഈ ജനത്തെ പുറത്തെടുക്കുവാൻ ഇസ്രയേലിനെ പുറത്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആ മേഹൻ മോശയെഴുന്നേൽപ്പിച്ചു അങ്ങനെ മോശ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ഇഷറയേൽ മക്കളെയും വിളിച്ചിറക്കിക്കൊണ്ട് താൻ ദേ ഓടി വരിക ഇറങ്ങി വരിക മിശ്രീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് എന്നെ ശ്രദ്ധിക്കണേ ഈ ഇറങ്ങി വന്നപ്പോഴേ മുൻപിൽ ദ ചെങ്കടൽ ഇറങ്ങി വന്നപ്പോഴേ മുൻപിൽ ദ ചെങ്കടൽ എൻ്റെ ചോദ്യം കർത്താവേ ഇറങ്ങിയപ്പോഴേ ഈ പ്രതിസന്ധി ഇറങ്ങി ഇങ്ങോട്ട് വന്ന ഉടനെ എന്തിനാ ഈ ചെങ്കടൽ കർത്താവ് എന്നോട് പറഞ്ഞു മോനെ ഈ മുന്നിൽ പോന്ന പുള്ളിയെ ഈ പുറകി വരുന്ന സൈന്യം ഉണ്ടല്ലോ ഈ പുറകിൽ വരുന്ന ഭരവോന്യ സൈന്യം ഏറ്റവും മുന്നിൽ പോകുന്ന പുള്ളിയെ നദിയിലെ വെള്ളം കുടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതാ അതേ ശക്തിയെ ചാപുകടലിൽ ചെങ്കടലിലെ ഉപ്പുവം കുടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയ നിന്റെ മുൻപിലുള്ള ഇന്നത്തെ ഈ പ്രതിസന്ധി ചില പ്രതിസന്ധികൾ നിന്നെ നാളിതുവരെ തുരത്തിക്കൊണ്ടു വന്ന ശക്തികളെ തകർത്തു മാറ്റാനാണ് മുൻപിൽ ചെങ്കടൽ എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം മോശയ്ക്ക് മിശ്രൈമിൻ്റെ ഭൂപ്രകൃതികൾ മുഴുവൻ അറിയാം കാര്യം നാൽപ്പത് വർഷം മിശ്രൈമിലും നാൽപ്പത് വർഷം മിത്യാനിലും പാർത്ത മോശയ്ക്ക് മിശ്രീമിൻ്റെ ഭൂപ്രകൃതികൾ മുഴുവൻ അറിയാവുന്ന വ്യക്തിയാണ് എൻ്റെ ചോദ്യം മോശപ്പച്ച ഈ ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ജനത്തെയും വിളിച്ചിറക്കിക്കൊണ്ട് ഈ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ജനത്തെയും വിളിച്ചിറക്കിക്കൊണ്ട് മണിക്കൂറുകൾ കഴിയുമ്പം മിനിറ്റുകൾ കഴിയുമ്പം സെക്കൻഡുകൾ കഴിയുമ്പം അങ്ങയുടെ കാൽപാദങ്ങൾ വഴിമുടക്കി നിൽക്കുന്ന ചങ്കടലിൻ്റെ നേരെ എത്തുമെന്ന് അങ്ങേക്കറിയല്ലേ എത്ര പേർക്ക് ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ട് അങ്ങയുടെ കാൽപാദങ്ങളെ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം വരുന്ന ജനത്തെയും വിളിച്ചിറക്കിക്കൊണ്ട് മിനിറ്റുകൾ കഴിയുമ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് വഴിമുടക്കി നിൽക്കുന്ന ചെങ്കടലിൻ്റെ നേരെയാണെന്ന് അങ്ങയ്ക്കറിയല്ലേ അറിയാം എൻ്റെ ചോദ്യം പിന്നെ ഈ ചെങ്കടലിൻ്റെ നേരെ ഓടാൻ അങ്ങയ്ക്ക് എവിടുന്ന ഈ ധൈര്യം പ്രതിസന്ധിയുടെ നേരെ ഓടാൻ പ്രതികൂലത്തിൻ്റെ നേരെ ഓടാൻ വഴിപുടക്കി നിൽക്കുന്ന ചെങ്കടലിന്റെ നേരെ ഓടാൻ അങ്ങയുടെ അകത്തളങ്ങളിൽ എവിടെയാ ധൈര്യം മുന്നിൽ വലിയൊരു ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് മുങ്ങും മുന്നിൽ കൊക്കയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളാരും പോവുകയല്ല ഇവിടെ ഒരുത്തൻ ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം വരുന്ന ജനത്തെ വിളിച്ചിറക്കിക്കൊണ്ട് ചെങ്കടലിന്റെ നേരെ ഓടുക ചിന്തിക്കണേ എൻ്റെ യോദി എവിടുന്നാ ഈ ധൈര്യം ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞേ എട മോനെ നീ കാണുന്നത് മോശ ചെങ്കടലിൻ്റെ നേരെ ഓടുന്നതാ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നത് മോശ ചെങ്കടലിൻ്റെ നേരെ ഓടുന്നതാ നീ കാണുന്നേ പക്ഷെ അവൻ ഓടുന്നതേ ചെങ്കടലിന്റെ നേരെയല്ല മറിച്ച് മിഷറൈമിന്റെ അടിമത്തത്തിൽ അവൻ കിടന്നപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞ് അവനെ വിളിച്ചിറക്കിയോ ദൈവശബ്ദത്തിന്റെ പിന്നാലെയോ മോശയുടെ ഓട്ടം എന്നോട് കർത്താവ് പറഞ്ഞു മോനെ ദൈവശബ്ദത്തിന്റെ പിന്നാലെ നീ ഓടുന്നെങ്കിൽ ദൈവ നിയോഗത്തിൻ്റെ പിന്നാലെ നീ ഓടുന്നെങ്കിൽ ദൈവത്തിന്റെ പിന്നാലെ നിന്റെ കാൽപാദങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് കർത്താവ് പറഞ്ഞു ഏത് പ്രതിസന്ധിയുടെ നേരെ ഓടാനും നിന്റെ അകത്തൊരു ആത്മധൈര്യമുണ്ട് ഏത് പ്രതികൂലത്തിൻ്റെ നേരെ ഓടിക്കേറാലും നിന്റെ അകത്തെ മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്നത് നീ പ്രാപിച്ച അഭിഷേകത്തിൻ്റെ ശക്തിയാണ് ഇന്ന് പകലിൽ നീ പ്രാപിച്ച ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ഒരു ആത്മാവ നിന്നെ ബലപ്പെടുത്തുന്ന ആത്മാവിനെയാ നിന്റെ അകത്തളങ്ങളിൽ നീ വഹിക്കുന്നത് ഹമഹൻ അതുകൊണ്ടാ ഒരു കൊച്ചി ഇറക്കം ദാവിന്ന് പറഞ്ഞത് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞിയിൽ എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും ആ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആംഡ് ഫോഴ്സ് എന്നാണ് എ ഗ്രൂപ്പ് ഓഫ് ആംഡ് ഫോഴ്സ് അതിൻ്റെ അർത്ഥം ആയുധങ്ങൾ കയ്യിൽ ഒരു കൂട്ടത്തെ നോക്കിയിട്ട് ഒരു കൂട്ടം ഇവിടെ നിൽക്കുന്നു വേറൊരു കൂട്ടം ഇവിടെ നിൽക്കുന്നു മറ്റൊരു കൂട്ടം അപ്പുറം ഇപ്പുറം എങ്ങനെ നിൽക്കുന്നു അവൻ കൂർത്തു മൂർത്ത കുന്തവും പടച്ചട്ടകളും ആയുധങ്ങളും അവൻ വാളും പരിചയും കയ്യിലെന്ത് ചെയ്യ പടക്കൂട്ടങ്ങളെ നോക്കിയിട്ട് ദാവീത് പറയുക നിങ്ങൾ മെനക്കെട്ട് ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാമെന്ന് എന്നെ കേൾക്കുന്നുണ്ടോ ഹലേ ലൂയ നിങ്ങൾ മെനക്കെട്ട് ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാം ഇതാ അഭിഷേകം പ്രാപിച്ചവന്റെ ധൈര്യം ഏത് പ്രതിസന്ധിയുടെ നേരെ ഓടാനും ഏത് യോർദാൻ്റെ മേലും കാലെടുത്ത് വെക്കാനും ഏത് അരിഹോബിൻ്റെ ചുറ്റിലും നടന്ന് അതിനെ ആർപ്പിട്ട് നിരമ്പരിയാക്കാനും നിന്റെ അകത്തളങ്ങളിൽ നീ പ്രാപിച്ച അഭിഷേകത്തിന് കഴിയും ഐമ എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചൊരു ഭാഗമുണ്ട് യോർദാന്റെ മേൽ അമ്മൻ പുരോഹിതന്മാർ കാലെടുത്ത് വെക്കും ആ ഭാഗത്തിലെ അമ്മൻ ആ ഭാഗത്തെ വിവചരിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചൊരു ഭാഗമുണ്ട് ോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത് യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത് ശ്രദ്ധിക്കണേ ഹെർമോനിയം മഞ്ഞുമലകളെ ഉരുക്കിക്കൊണ്ട് ഏതോ മലയുടെ മുകളിൽ നിന്ന് ഹെർമോണിയം മഞ്ഞ് മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് കുത്തൊഴുകി വരുന്ന മരണയോർദാനെന്ന് വിളിപ്പേരുള്ള അവൻ വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ കരക മരണയോർദാൻ താഴെ കൊഴുകി വരുന്ന യോർദാനെ നോക്കിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ ചോദിക്കുക ഇപ്പം എന്താ യോർദാനെ നീ പൊറോട്ടു പോന്ന് ഇപ്പം എന്താ യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത് യോർദാനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ യോർദാൻ പറയും അഭിഷേകമുള്ള പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ എൻ്റെ മേൽ വന്നു വീണപ്പം എനിക്ക് പിന്നെ താഴോട്ടൊഴുകാൻ കഴിയത്തില്ല എവിടെ നിന്ന് വന്നോ അതേ ഉറവയിലേക്ക് ഞാൻ തിരിച്ചൊഴുകുകയാണ് ഇന്ന് പകലിൽ നീ ഒന്ന് മുന്നോട്ട് കാൽ വയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഒന്ന് മുന്നോട്ട് കുതിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ യാത്രകളെ നീ മുന്നോട്ട് നയിക്കുവാൻ തയ്യാറാണെങ്കിൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം നിന്റെ മുൻപിൽ ചെങ്കടലുകൾ വഴിമാറുന്നു നിന്റെ മുൻപിൽ യോർദാനുകൾ വഴി ഇസ്രയേൽ കാണുന്നൊരു കാഴ്ചയുണ്ട് കൊണ്ട് ഭരവോനും സൈന്യവും ഇവരെ പിന്തുടർന്നു വരുന്നത് ഇവർ കണ്ടുകൊണ്ടിരിക്കുക ഭരവോനും സൈന്യവും ഇവരെ പിന്തുടർന്നു വന്നത് ഇവർ കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ ചോദ്യം കാണാൻ പറ്റുന്ന ദൂരം അത്രയും കാണുമായിരിക്കും ഒരു ഒരഞ്ച് കിലോമീറ്റർ അല്ലെ ഏറിപ്പോയാ ഒരു പത്ത് കിലോമീറ്റർ കാണാൻ പറ്റുന്ന ദൂരം നീളത്തിൽ കിടക്കുന്ന കാണാൻ പറ്റുന്ന ദൂരം കാണാൻ പറ്റുന്ന ദൂരത്ത് ഇവന്മാർ പിന്തുടർന്നു വരുന്നുണ്ട് പിറകിൽ വരുന്ന ബറബോനും സൈന്യവും വരുന്നത് രാജരഥങ്ങളിലും കുതിരപ്പുറത്തുമാണ് ഇവരോടി വരുന്നത് എന്നാൽ മുൻപിൽ പോകുന്ന ഇസ്രയേൽ കാൽനടയായിട്ടാണ് പോകുന്നത് എൻ്റെ ചോദ്യം ഇതിലേതെങ്കിലും ഒരുത്തലേ ഈ കാണാൻ പറ്റുന്ന അകലത്തിലുള്ള ഇസ്രയേലിനെ പിന്തുടർന്ന് പിടിക്കാൻ സാധ്യതയില്ലേ എന്നോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞൊരു മറുപടി ഉണ്ട് കേട്ടോ മോനെ കാണാൻ പറ്റുന്ന ദൂരത്ത് നിന്നെ ശത്രു പിന്തുടർന്നു വന്നാലും നിന്നെ തൊടാൻ പറ്റാത്ത അകലത്തിൽ ഞാൻ അവനെ അകറ്റി നിർത്തും ഹാല ലൂയ ഏതൊക്കെയോ കുടുംബങ്ങൾ പറയുന്നു ഹമ്മൻ ദൈവദാസനെ ദൈവമേ ഞങ്ങളെ കാണാൻ പറ്റുന്ന ഞങ്ങൾക്ക് ആ പ്രതിസന്ധി കണ്ണുകൊണ്ട് കാണാം ഞങ്ങളെ പിന്തുടർന്നു വരുന്ന ശത്രു സൈന്യത്തെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം പക്ഷെ നിന്നെ തൊടാൻ പറ്റാത്ത അകലത്തിൽ സ്വർഗത്തിലെ ദൈവം അവനെ അകറ്റി നിർത്തുക ഇങ്ങനെ മോശയുടെ മുൻപിൽ വഴിമുടക്കി നിന്ന ചെങ്കടലിനെ വഴിയാക്കി മാറ്റിക്കൊണ്ട് ഈ ജനം അക്കരെത്തി ഈ ജനം അക്കരയെത്തി അക്കരയെത്തിയ ഇസ്രയേൽ ജനം പതിനഞ്ചാം അധ്യായം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പാട്ടുപാടാൻ തുടങ്ങി തഫൊക്കെ എടുത്തു നൃത്തമൊക്കെ ചെയ്തു പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഒത്തിരി വിശദീകരിച്ച് പറയാനുണ്ട് പക്ഷേ ഞാൻ അതിനൊന്നും മുതിരുന്നില്ല അവിടെ എഴുതി വെച്ചിരിക്കുന്ന യഹോവ മഹോന്നതൻ അവൻ സർവശക്തനായ ദൈവം അവൻ്റെ മൂക്കിലെ ശ്വാസത്താൽ പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു ആഴി രണ്ടായി വിഭാഗിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവൻ കുതിരയെയും അതിൻ്റെ മുകളിൽ ഇരുന്നവരെയും തള്ളിത്താടി കിട്ടു അവൻ ഭരമോനെയും സൈന്യത്തെയും ആഴിയുടെ ആനങ്ങളിൽ കല്ലുകട്ടിത്താക്കുന്നത് പോലെ താഴ്ത്തി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി നൃത്തമൊക്കെ ചെയ്ത് മിരിയാമിൻ്റെ കൂടെ തപ്പൊക്കെ എടുത്ത് അവൻ ഡാൻസൊക്കെ കളിച്ച് ഇസ്രയേൽ ജനം മുൻപോട്ട് പ്രയാണം ചെയ്തു പോകുമ്പോൾ നാം വായിച്ച വാക്യത്തിൻ്റെ ആദ്യ ഭാഗം അവർ ചെങ്കടൽ കടന്ന് ഷൂർ മരുഭൂമിയിലെത്തി അവർ ചെങ്കടൽ കടന്ന് ഷൂർ മരുഭൂമിയിൽ എത്തി അവർ ചെങ്കടൽ കടന്ന് ഷൂർ മരുഭൂമിയിലെത്തി മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിക്കാൻ തുടങ്ങി മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിക്കാൻ തുടങ്ങി മൂന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഷൂർമരുഭൂമിയിൽ അവർ പ്രയാണം ചെയ്തിട്ടും എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം അവരുടെ ആരോഗ്യത്തിനൊരു ഹാനി പോലും വരാതെ കാത്ത സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാ ഒരു ദിവസം ഒരു തുള്ളി വെള്ളം കുടിച്ചില്ലേൽ നമുക്കൊണ്ടാവുന്ന പരവേശ എന്നാന്ന് പറയണ്ടല്ലോ അങ്ങനാണേലേ മൂന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ മരുഭൂമിയിലെ ചുട്ടുപള്ളുന്ന വയിലിൻ്റെ കീഴിൽ മരുഭൂമിയിലെ വേനലിന്റെ കീഴിൽ ചുട്ടുപള്ളുന്ന മണലാരണ്യത്തിൽ കൂടെ നടന്നു നീങ്ങിയ ഇസ്രയേലിനെ ഒരു കേടും വരാതെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാണ് ഇന്ന് പകലിൽ ഒരു ദൂത് ഞാൻ ദൈവസഭയ്ക്ക് എന്നെ കേൾക്കുന്ന ദൈവജലത്തിന് ഞാൻ കൈമാറുകയാണ് നിന്റെ ക്ഷാമത്തിൻ്റെ നടുവിൽ ഏറ്റവും വലിയ ക്ഷേമം വെളിപ്പെടുത്തുന്ന ഒരു സർവശക്തനായ ദൈവം അവൻ നമുക്ക് കൂടെയൊണ്ട് വിശ്വസിക്കുന്നവർ ഒന്ന് ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നിങ്ങൾ എവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുവോ ആ മേഖലയിൽ ഒന്ന് കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ ക്ഷാമത്തിൻ്റെ നടുവിൽ ക്ഷേമം തരുന്ന ദൈവം ഹമാൻ ഉനരെ കൊല്ലം ഹമേൻ ദേശത്ത് കൊടുമ്പിരി കൊണ്ട് ക്ഷാമം നിൽക്കുമ്പോഴും ഏലിയാവിന് ക്ഷേമമായിരുന്നു ദേശത്ത് ക്ഷാമം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴും ഭക്തനായ ഏലിയാവിന് ക്ഷേമമായിരുന്നു അമേൻ ഏത് മരുഭൂമിയിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്നെ ക്ഷേമത്തോടെ നടത്തുന്ന ഒരു ദൈവം ശ്രദ്ധിക്കണേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഇവർ മാറയിലെത്തി ഇവർ മാറയിലെത്തി മോശയും ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന ഇസ്രയേൽ ജനവും ഇവർ പ്രയാണം ചെയ്ത് മാറയിലെത്തി എന്നെ സന്തോഷമെന്നറിയാമോ ഭയങ്കര സന്തോഷ കാര്യം മൂന്ന് ദിവസത്തെ ഇവരുടെ അലച്ചിലിൽ മറുപടി കിട്ടി വെള്ളം കണ്ടു ഇവരിങ്ങനെ നോക്കിയപ്പം പളുങ്കുപോലെ പളുവെളുത്ത വെള്ളം പളുങ്കുപോലെ നിർമ്മലമായ വെള്ളം ഉറവയിൽ നിന്നിങ്ങനെ ചാടി ഒഴുകി പുറത്തേക്ക് വരിക സന്തോഷത്തോടെ തുള്ളിച്ചാടി ഓടിച്ചെന്ന് കുടിക്കാൻ വേണ്ടി കയ്യിലോട്ട് ഈ വെള്ളം അങ്ങോട്ട് കോരി അണ്ണാക്കിലോട്ട് വെച്ചപ്പോൾ ഇവരത് തുപ്പിട്ട് പറയുക അയ്യോ ഇത് കുടിക്കാൻ മേല ഇത് കയ്പ്പുള്ള വെള്ളം അയ്യോ ഇത് കുടിക്കാൻ പറ്റിയല്ല ഇത് കയ്പ്പുള്ള വെള്ളമാണ് എൻ്റെ ചോദ്യം മൂന്ന് ദിവസത്തെ അലച്ചിരിന് മറുപടി ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കിട്ടി പക്ഷേ അനുഭവിക്കാൻ പറ്റിയല്ല മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാഷ്ട്രേ മറുപടി കിട്ടി പക്ഷേ ഒരു കയ്പ്പുള്ള മറുപടി അങ്ങനെ പറയുന്ന ആരോ എന്നെ ഇന്ന് പാക്കൽ കേൾക്കുന്നുണ്ട് കേട്ടോ പാഷ്ട്രേ ദേവദാസനെ തലമുറകളുടെ ഭാവിക്ക് വേണ്ടിയൊക്കെ ഒത്തിരി കണ്ണുതയിലൊഴുക്കി പ്രാർത്ഥിച്ചതാ പക്ഷേ കിട്ടിയത് കയ്പുള്ള ഒരു മറുപടിയാ ഞാൻ പ്രതീക്ഷിച്ച എക്സ്പെക്ട് ചെയ്ത ഒരു മറുപടി അല്ല എനിക്ക് കിട്ടിയേ എവിടെയോ ചില കയ്പുകൾ പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നിന്നെ നോക്കി ആത്മാവിൽ ഒരു ദൂത് കൈമാറുകയാണ് മീൻ അതേ കയ്പിന്റെ ഉറവകളെ മധുരമാക്കി മാറ്റാൻ ഒരു ദൈവപ്രവർത്തി ഇന്ന് പകൽ നിന്റെ വീടിനകത്ത് സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ പോവുക ഏതുറവ നിനക്ക് അനുഭവിക്കാൻ കഴിയില്ലെന്ന് നീ പറഞ്ഞോ ഏതുറവ നനക്ക് കയ്പോ ഏതുറവ നിനക്ക് ശാപത്തിന്റെ ഉറവയാണെന്ന് പറഞ്ഞോ അതേ ഉറവയെ മധുരമാക്കുന്ന ഒരു ദൈവപ്രവർത്തി ഏഴു ദിവസം ഉപാസ ഇരുന്നു നാൽപ്പത് ദിവസം ഉപാസൊക്കെ ഇരുന്നു കിട്ടിയ മറുപടി അനുഭവിക്കാൻ പറ്റാത്ത മറുപടി കിട്ടിയ നന്മകൾ അനുഭവിക്കാൻ പറ്റുന്നില്ല വഴി തുറന്നു പക്ഷെ ആ വഴിയിലൂടെ പോകാൻ പറ്റിയല്ല വാതിലൊക്കെ തുറന്നു പക്ഷേ ആ അതിനകത്തൊരു നന്മയില്ല ജോലി കിട്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടി പക്ഷെ ലഭിക്കുന്ന സാലറികൾ പോലും ആമേഹൻ നിന്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടാത്ത നിലകളിൽ എവിടെയൊക്കെയോ ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവമുള്ള ആരെങ്കിലും ഇന്ന് പകൽ എൻ്റെ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുന്നു നിന്റെ കയ്പിൻ്റെ ഉറവകളെ മധുരമാക്കി മാറ്റുന്ന ഒരു സൊല്യൂഷൻ ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയോ ഈ ജനം പറഞ്ഞു ഇത് കുടിക്കാൻ പറ്റിയല്ല ഇത് കയ്പ്പുള്ള വെള്ളമാ ഇത് കുടിക്കാൻ പറ്റത്തില്ല ഇത് കയ്പുള്ള വെള്ളമാ ഇവർ പെറുപെറുക്കാൻ തുടങ്ങി കേട്ടോ ഇന്നലെ വരെ പാട്ടൊക്കെ പാടിയ ടീമാ ഇന്നലെ വരെ നൃത്തമൊക്കെ ചെയ്തവരാ ഇന്നലെ വരെ മിരിയാമിൻ്റെ കൂടെ തപ്പൊക്കെ എടുത്ത് ഭയങ്കരമായി ആഘോഷമായി യഹോ മഹോന്നതെന്ന് പാടിയതാ പക്ഷേ അദ്ദേഹം ഇന്നൊരു കയ്പ് വന്നപ്പം പിറുപെറുറുക്കാൻ തുടങ്ങി എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് കേട്ടോ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായവേ അതിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു ഒരുവൻ്റെ നേരെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന ജനം പിറുവിറുത്തുകൊണ്ടിരിക്കുക ശ്രദ്ധിക്കണേ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം വരുന്ന നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ജനം കൂട്ടം കൂടി നിന്ന് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് മുഖത്ത് നോക്കി പിറുവിരുത്തോണ്ടിരിക്കുക എന്നെ ചിന്തിപ്പിച്ചൊരു വാക്കുണ്ട് അതിൻ്റെ അടുത്ത വാക്യം എന്നാൽ മോശ യഹോവയോട് അപേക്ഷിച്ചു നിയോജനമേ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ജനം ചുറ്റും നിന്ന് പിറുവിറുത്തുകൊണ്ടിരിക്കുമ്പം ഒരുത്ത മുഴങ്ങാലിന്ന് പ്രാർത്ഥിക്കുന്നു ഇതാ അഭിഷേകം ഇതാ അഭിഷേകത്തിൻ്റെ ശക്തി ഏത് പിറുവിറിപ്പിൻ്റെ നടുവിലും നീ പ്രാർത്ഥിക്കാൻ തുടങ്ങും എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഞാനിത് വായിച്ചോണ്ടിരുന്നപ്പോഴേ ഞാൻ വെറുതെ ഇങ്ങനെ ഇമാജിൻ ചെയ്തൊക്കെ ഇങ്ങനെ ഓരോ ചോദ്യമൊക്കെ ചോദിച്ചു എൻ്റെ ചോദ്യം മോശയപ്പച്ചനോടാണ് മോശയപ്പച്ച ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം വരുന്ന നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ഈ ജനം ചുറ്റിനു നിന്ന് പിറുവിടുത്തോണ്ടിരിക്കുമ്പം അങ്ങേക്കെങ്ങനെ സ്വസ്ഥമായിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റണേ ന്യായമായ ചോദ്യമല്ലേ നമ്മുടെ വീട്ടിൽ അടക്കം പോലത്തെ രണ്ട് പിള്ളേർ വട്ടം കടന്ന് ഓടിയിട്ട് നമുക്ക് ആ വീട്ടിൽ സ്വസ്ഥത ഇല്ലെന്ന് പറയാറുണ്ട് ഹമേൻ രണ്ടുപേർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമ്പോഴേ നമ്മൾ പറയും തലയൊറിഞ്ഞുകൊണ്ട് പറയും എങ്ങോട്ടേലും ഒരു പത്ത് മിനിറ്റ് ഒന്ന് പോയാൽ മതിയായിരുന്നു ഒരു സ്വസ്ഥതയില്ലെന്ന് നമ്മൾ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹമേൻ പക്ഷേ ഹമൻ ഒന്നും രണ്ടു പേരല്ല ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം വരുന്ന ജനം പിറുപിറുത്തോട്ട് നിൽക്കുമ്പം ഭക്തനായ മോശ സ്വസ്ഥമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നു ഇതാ ക്വാളിറ്റി ഇതാ ലീഡർഷിപ്പ് ക്വാളിറ്റി എൻ്റെ ജ്യോതി എങ്ങനെ കഴിയുമെന്ന് നിങ്ങനെ പ്രാർത്ഥിക്കാൻ എൻ്റെ ജ്യോതി എങ്ങനെ കഴിഞ്ഞിങ്ങനെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ ചെങ്കടലി മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേ വശങ്ങളിൽ പർവ്വത നിരകളും പിന്നിൽ പാഞ്ഞടുത്ത് വരുന്ന ഭർവോൻ്റെ സൈന്യവും പിന്നിൽ വരുമ്പം മോചപ്പച്ച നിന്നിട്ട് പറയാൻ ഭയപ്പെടേണ്ട ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ കാണുകയല്ലെന്ന് എൻ്റെ ജ്യോതി എവിടുന്നാ ഇങ്ങനെ സ്വസ്ഥമായിട്ട് നിന്ന് പറയാൻ പറ്റണേ എങ്ങനെ കഴിയുമെന്ന് നിങ്ങനെ പറയാൻ കർത്താവിനോട് പറഞ്ഞു മോനെ നീ പുറപ്പാട ദിവസം മുപ്പത്തിമൂന്നാമത്തെ ഞാൻ പതിനാലാമത്തെ വാക്യം നല്ലോലെന്ന് വായിക്കാൻ പറഞ്ഞു എക്സഡസ് തേർട്ടി ത്രീ വേഴ്സസ് ഫോർട്ടീൻ മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരും അടുത്ത പദം എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരും ഏത് ചങ്കടലിന്റെ നടുവിലും ഏത് മാറയുടെ മുൻപിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും എത്ര വലിയ പ്രതികൂലത്തിന്റെ നടുവിലും ചുറ്റും നാൽപ്പത് ലക്ഷമല്ല ഒരു കോടി ജനം നിന്ന് പിറുപുരുത്തെന്ന് പറഞ്ഞാലും മോശയെ നിന്നെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം നിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യം നിന്റെ കൂടുണ്ടെങ്കിലേ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നീ സ്വസ്ഥമായിട്ട് നിൽക്കും സമാധാനങ്ങൾ നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ സ്വസ്ഥതകൾ നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ ഐ മീൻ പ്രതിസന്ധികൾ ഉയർന്നു വരുന്ന കുടുംബങ്ങൾ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം മുഴങ്കാലിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവേ നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിലും ഇറങ്ങണമേ നിൻ്റെ തേജസ് ഞങ്ങളുടെ ഭവനത്തിലും ഇറങ്ങണമേ എവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ പിറുവിറുപ്പല്ല ഉയരുന്നത് അവിടെ സ്വസ്ഥത വെളിപ്പെടും ഇന്ന് പകലിൽ സ്വസ്ഥതയില്ലാതെ അസമാധാനത്തോടെ എന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങളോട് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് പകലിൽ ചലിച്ചു തുടങ്ങുന്നു ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെട്ടെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നീ സ്വസ്ഥമായിട്ട് നിൽക്കും മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി മോശ പ്രാർത്ഥിക്കാൻ തുടങ്ങി നിർവേഗത്തിൽ വേഗത്തിൽ ഓടിപ്പോവാണ് മോശം മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അടുത്ത പദം യഹോവ അവൻ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു യഹോവ വ അവൻ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു അത് വെട്ടിയെടുത്ത് വെള്ളത്തിൽ ഇട്ടപ്പം വെള്ളം അതുമായി എൻ്റെ ചോദ്യം ലൈവ് എന്നെ എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയാല പക്ഷേ കാണുന്ന എല്ലാവരോടും എൻ്റെ ചോദ്യം ആമേൻ എന്നെ നിങ്ങൾക്ക് കാണാമല്ലേ കാണാം എൻ്റെ ചോദ്യം മോശയ്ക്ക് മാത്രമേ ഈ വൃക്ഷത്തെ കാണാൻ പറ്റുള്ളൂ ഹലോ എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ മോശയ്ക്ക് മാത്രമേ ഈ വൃക്ഷം കാണാൻ കണ്ണുള്ളൂ അല്ല ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ഈ ജനത്തിനും മാറയുടെ അരികിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തെ കാണാൻ കണ്ണുണ്ട് നാൽപ്പത് ലക്ഷത്തോളം ജനവും ഈ വൃക്ഷം ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നെ ചിന്തിപ്പിച്ച കാര്യം പ്രാർത്ഥിച്ച മോശയുടെ മുൻപിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ജനം കണ്ണുകൊണ്ട് കണ്ട അതേ വൃക്ഷത്തെ പ്രാർത്ഥിച്ച മോശയുടെ മുൻപിൽ ഈ മാറയൂര വെള്ളത്തെ മധുരമാക്കി മാറ്റുന്ന സൊല്യൂഷനായി ആ വൃക്ഷം വെളിപ്പെട്ടു അതൂത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ പിറുത്തവരെല്ലാം വെറും അതൊരു വൃക്ഷമായിട്ട് കണ്ടപ്പം പ്രാർത്ഥിച്ചവൻ അതൊരു സൊല്യൂഷനായി കണ്ടു എത്ര പേർക്ക് ദൂത് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഋഷൻ ബ്രദറെ പിരുപടുത്തവർ അത് വെറും ഒരു വൃക്ഷമായിട്ട് കണ്ടപ്പം പ്രാർത്ഥിച്ച മോശ അതൊരു സൊല്യൂഷനായി കാണാൻ തുടങ്ങി ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ സൊല്യൂഷൻ വെളിപ്പെടാൻ പോവാ പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ സൊല്യൂഷൻ വെളിപ്പെടാൻ പോവുക പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ പിറുമെറുക്കുന്നവൻ്റെ മുൻപിലല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്നവൻ്റെ മുൻപിൽ സൊല്യൂഷൻ വെളിപ്പെടാൻ പോവാ എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മാറയിലെ വെള്ളം മധുരമായി മാറിയത് കുടിക്കണോ അതോ സൊല്യൂഷൻ അറിയണോ എന്നെ കേൾക്കുന്നുണ്ടോ മാറയിലെ വെള്ളമേ മധുരമായി മാറിയത് ഒരു മകിനകത്തെടുത്ത് കുടിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതോ ഇത് മധുരമാക്കുന്നത് എങ്ങനെയാണെന്നുള്ള സൊല്യൂഷൻ അറിയണോ ആവർത്തന പുസ്തകങ്ങളിൽ സങ്കീർത്തനങ്ങളിൽ ഒരു വാക്യം ഉണ്ട് കേട്ടോ ഇസ്രയേലിന് തൻ്റെ അത്ഭുതങ്ങളെയും മോശയ്ക്ക് തൻ്റെ വഴികളെയും അവൻ വെളിപ്പെടുത്തി ഇസ്രയേലിന് തൻ്റെ അത്ഭുതങ്ങളെയും മോശയ്ക്ക് തൻ്റെ വഴികളെയും അവൻ വെളിപ്പെടുത്തി കാര്യം തന്നെയാണെന്നറിയാമോ ആവർത്തന പുസ്തകങ്ങൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട് എന്നാൽ കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും തിരിച്ചറിയുന്ന ഹൃദയവും അവർക്കും കൊടുത്തില്ല ഇതെല്ലാം പ്രാപിച്ചത് മോശയായിരുന്നു പ്രാർത്ഥിക്കുന്നവൻ സൊല്യൂഷൻ കാണും പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ സൊല്യൂഷൻ വെളിപ്പെടും ആരാധിക്കുന്നവൻ്റെ മുൻപിൽ സൊല്യൂഷൻ വെളിപ്പെടും ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഉപവസിക്കാൻ നീ തയ്യാറാണെങ്കിൽ ആരാധിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് പകലിലെല്ലാ പിറുപിടുപ്പുകളും മാറ്റി വെച്ച് ദൈവസന്നിധിയിൽ നിന്റെ മാറയുടെ നടുവിൽ നിന്റെ കൈപ്പിന്റെ നടുവിൽ മുഴക്കാലിൽ നിന്ന് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നനക്കു വേണ്ടി സൊല്യൂഷൻ വെളിപ്പെടാൻ പോവുക മോശ ആ വൃക്ഷത്തിന്റെ കൊമ്പെടുത്ത് വെള്ളത്തിൽ ഇട്ടപ്പം ഇത് മധുരമായി മാറി ഈ വൃക്ഷത്തിനെ മിണ്ടാൻ വല്ല കഴിവുണ്ടായിരുന്നേ വൃക്ഷത്തിന് സംസാരിക്കാൻ വല്ല കഴിവുണ്ടായിരുന്നേ വൃക്ഷം കർത്താവിനോട് ചോദിച്ചെന്നെ എൻ്റെ പൊന്ന് കർത്താവേ ഞാനിപ്പം ഇങ്ങനെ വലിയൊരാളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഞാനിങ്ങനെ വലിയ ശാഖയൊക്കെ വന്ന് വലിയൊരു വട വൃക്ഷമായിട്ട് ഞാനിങ്ങനെ നിൽക്കുക പക്ഷേ ഏതോ ഒരു വിത്തിനകത്തുന്നേ എൻ്റെ ആദ്യത്തെ തായ്വേരുകൾ മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പം എൻ്റെ ആദ്യത്തെ മുളം മുളമേപ്പോട്ട് പൊട്ടി വന്നപ്പം ഇതേ കയ്പ്പിൻ്റെ ഉറവേ നല്ല കർത്താവേ ഞാൻ വെള്ളം വലിച്ചു കുടിച്ചേ ഇതേ കയ്പിന്റെ ഉറവയിൽ നിന്നല്ലേ കർത്താവേ എൻ്റെ ആദ്യത്തെ തായ് വെള്ളം വലിച്ചെടുത്ത എന്തിനാ കർത്താവേ ഇത്രേ വർഷം ഞാൻ ഈ കയ്പ്പ് കുടിച്ചേ എന്തിനാ കർത്താവേ ഇത്രേം വർഷം ഇതേ കയ്പിന്റെ ഉറവയിൽ നിന്ന് ഞാനിങ്ങനെ കയ്പ് നീരുറവ കുടിച്ചോണ്ടിരുന്നെ ഏതോ കുടുംബങ്ങൾ ഏതോ മാതാപിതാക്കൾ ഇന്നും ഇതേ ചോദ്യം ചോദിക്കുന്നില്ലേ എന്തിനാ കർത്താവ് വളർന്നു വന്ന കാലം മുതൽ ഇന്നു വരെയും ജനിച്ചു വീണ കാലം മുതൽ ഇന്നു വരെയും കയ്പിൻ്റെ ഉറവയിൽ നിന്ന് വലിച്ചു കുടിച്ച് ഇന്നൊരു വടവൃക്ഷം പോലെ നിൽക്കുക നാട്ടുകാർ കാണുമ്പോഴും വീട്ടുകാർ കാണുമ്പോഴും നിന്റെ ബന്ധുക്കൾ കാണുമ്പോഴും നീ നന്നായിട്ട് വളർന്നു നിൽക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ട് പക്ഷേ തായ്വേരുകൾ വലിച്ചു കുടിച്ച കയ്പിൻ്റെ ഉറവകൾ ആരും കണ്ടില്ല ചോദ്യം എന്തിനാ കർത്താവ് ഇത്രയും കയ്പ് ഞാൻ കുടിച്ചേ കർത്താവിന് പറയാൻ ഒരു മറുപടി ഉണ്ട് കുഞ്ഞെ ഇതേ കയ്പ്പ് കുടിക്കാൻ നിയോഗിക്കപ്പെട്ട ചിലര് നിന്റെ പിന്നാലെ വരുന്നുണ്ട് നീ നിമിത്തം ഇതേ കയ്പിൻ്റെ ഉറവയെ ഞാൻ മധുരമാക്കി മാറ്റാൻ പോവാ നീ മറ്റുള്ളവർക്കൊരു മധുരമായി മാറാൻ നാളിതുവരെ നീ കയ്പ്പ് കുടിച്ചു ഹലേ ലൂയ കയ്പ്പനുഭവിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ ഹമേൻ ജീവിതത്തിൽ നാളെ ഇതുവരെ കയ്പിൻ്റെ പാനപാത്രം വലിച്ചുകൂടി ചാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് കൈമാറുന്നു ഹമേൻ നീ മറ്റുള്ളവർക്കൊരു മധുരമായി മാറാൻ പോവാ ആ വൃക്ഷത്തിൻ്റെ കൊമ്പെടുത്ത് ഇട്ടപ്പോൾ മാറയിലെ കയ്പ്പ് വെള്ളം മധുരമായി മാറി മാറയിലെ കയ്പ്പ് വെള്ളം മധുരമായി മാറി ശ്രദ്ധിക്കണേ നിന്റെ ഏത് കയ്പിനെയും മധുരമാക്കി മാറ്റാൻ ജീവിതത്തിലെ ഏത് കയ്പിനെയും മധുരമാക്കി മാറ്റാൻ ഒരു വൃക്ഷമുണ്ട് ഞാനിങ്ങനെ പറയും കേട്ടോ ഈ മാറയിൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വളച്ചല്ല ഈ വൃക്ഷം വേണമെങ്കിൽ ഇവർ പുറപ്പെട്ടു വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ മാറയുടെ അരികിൽ ഈ വൃക്ഷം മുളച്ചു വന്നിട്ടുണ്ട് നിൻ്റെ ജീവിതത്തിലെ ഏത് കയ്പിനെയും മധുരമാക്കി മാറ്റാൻ ഇന്ന് നാം അനുഭവിക്കുന്ന ജീവിതത്തിലെ ഏത് കയ്പേറിയ അനുഭവങ്ങളെയും മധുരമാക്കി മാറ്റാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് ദാവീദിൻ്റെ പേരിൽ നിന്ന് ഒരു വൃക്ഷം മുളച്ചു നിൽക്കുക എൻ്റെ പേര് നഷറനായ യേശു ക്രിസ്തു ഈ നിന്റെ കയ്പേറിയ ജീവിതാനുഭവങ്ങളിൽ ഒരു സൊല്യൂഷനായി വെളിപ്പെട്ടാൽ ജീവിതത്തിലെ ഏത് കയ്പും നിന്റെ മുൻപിൽ മധുരമായി മാറാൻ പോവുക ഏമഹാൻ ഇന്ന് പകലിലൊന്ന് ആഗ്രഹിക്ക എൻ്റെ ജീവിതത്തിലെ കയ്പ്പിൻ്റെ നടുവിൽ കർത്താവെ നീ ഒരു സൊല്യൂഷനായി വെളിപ്പെടണം നാളിതുവരെ ആയിട്ടും ആമേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറുക നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കയ്പിനെയും മാറ്റാൻ ഒരുവന് കഴിയും അവൻ്റെ പേരാ യേശു ആ സൊല്യൂഷൻ നിന്റെ മുൻപിൽ വെളിപ്പെട്ടാൽ ഹമേൻ നിന്റെ ജീവിതം മധുരമായി മാറും നോക്കണേ ഈ വെള്ളം മധുരമായി മാറി ഈ വെള്ളം മധുരമായി മാറി ഇവരവിടുന്ന് ഹമേൻ വെള്ളം സന്തോഷത്തോടൊക്കെ കുടിച്ച് ഇവർ അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു യഹോവയായ ദൈവം അവർക്കൊരു ചട്ടവും പ്രമാണവും ഒക്കെ കൊടുത്തു ആമേൻ അവിടുന്ന് സ്വർഗത്തിലെ ദൈവം അവരെ നടത്തി അവർ ഏലീമിലെത്തി പുറപ്പാട് പുസ്തകം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഞാൻ വായിച്ച വാക്യത്തിൻ്റെ അവസാന ഭാഗം പിന്നെ അവർ ഏലീമിലെത്തി പിന്നെ അവർ ഏലീമിലെത്തി അവിടെ പന്ത്രണ്ട് നീരുറവും എഴുപത് ഈത്തപ്പനകളും ഉണ്ടായിരുന്നു ഏലീം സമൃദ്ധിയുടെ ഇടം ഏലീം അനുഗ്രഹത്തിൻ്റെ ഇടം ഏലീം ഇരട്ടി മധുരത്തിൻ്റെ ഇടമാണ് ഏലീം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ മാറയിൽ ഒരു ഉറവേ ഉള്ളൂ മാറയിൽ ഒരു ഉറവേ ഉള്ളൂ മേനും ഗാദും നഫ്താലിയും എഫ്രയും മനഷെയും മെഹൂദയും മൊരു പന്ത്രണ്ട് ഗോത്രം കൂടെ ഒറ്റ ക്യൂവിൽ നിന്ന് വേണം വെള്ളം കുടിക്കാൻ തമ്പുരാ ഏലീമിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിന്റെ ക്യൂ നിന്ന സീസൺ കഴിഞ്ഞു ഇനി ഓരോ ഗോത്രത്തിനും ഓരോ ഉറവാണ് ആരോ പറയുന്നു പാസ്റ്റർ എവിടെ ചെന്നാലും ഞങ്ങൾ ക്യൂയിലാണ് എവിടെ ചെന്നാലും ഞങ്ങൾ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് സ്വർഗത്തിലെ ദൈവം പറയുന്നു മാറ മാറി നിനക്കൊരു ഏലീമിൻ്റെ സീസൺ വെളിപ്പെടാൻ നാൾ ഇതുവരെ നീ ക്യൂവിൽ നിന്ന് വലഞ്ഞെങ്കിൽ നിനക്ക് വേണ്ടി ഇൻഡിവിജ്വലി ചില ഉറവകളെ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോവാം ഏതോ തലമുറയോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇൻഡിവിജ്വലി ചില ഉറവകൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക നോക്കണേ പന്ത്രണ്ട് നീരുറവകളുള്ള എഴുപത് ഈത്തപ്പനകളുള്ള സമൃദ്ധിയുടെ ഇരട്ടി മധുരത്തിൻ്റെ ഏലീം ബിറ്റർ ടു സ്വീറ്റർ ബിറ്റർ ടു സ്വീറ്റർ ബിറ്റർ ടു സ്വീറ്റർ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഭാഗം ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഈ മാറയിൽ നിന്ന് ഏലീമിലോട്ട് വരാൻ വെറും നാൽപ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ വെറും നാൽപ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ എൻ്റെ ചോദ്യം എൻ്റെ മൊന്ന് കർത്താവേ ഇവരെ ഈ മാറേ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്താതെ വേറെ ഏതേലും ഒരു വഴി കൂടെ നാൽപ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ മൂന്ന് ദിവസം എന്തായാലും ഷൂർമരുഭൂമിയിൽ അലഞ്ഞു ഇനി ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്ററോടെ സൈഡിൽ കൂടെ കാണാൻ കൊണ്ടുവന്ന് നേരിട്ടങ്ങ് എലിമി കൊണ്ടുവന്ന പോരായിരുന്നു കർത്താവിനോട് പറഞ്ഞേ മോനെ നീ ഒരു ബെറ്ററിലെത്തണമെങ്കിൽ ഒരു ബിറ്ററിനകത്തൂടെ പോയേ പറ്റൂ നീ ഒരു ബെറ്ററിലെത്തണമെങ്കിൽ ഒരു ബിറ്ററിനകത്തൂടെ പോയേ പറ്റത്തുള്ളൂ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം കേട്ടോ ബിറ്ററിനകത്തൂടെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് ഞാനൊരു ദൂത് കൈമാറുന്നു യു ആർ വാക്കിംഗ് ടുവേർഡ്സ് എ ബെറ്റർ പ്ലേസ് നീ ഏറ്റവും നല്ല ഇരട്ടി മധുരത്തിൻ്റെ ഒരേ ലീമിലേക്ക് നീ മാറയിലൂടെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് നിന്റെ മാറ കൊണ്ട് ഈ ജീവിതം അവസാനിക്കുകയല്ല ഒരേലീം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇനി എൻ്റെ ചോദ്യം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവ് ഇന്നത്തെ മാറ മാറി ഏലീം വെളിപ്പെടണമെന്നല്ലേ ഇന്നത്തെ മാറ മാറി പന്ത്രണ്ട് തീരറവകളുള്ള എഴുപത് തീത്തപ്പനകളുള്ള ഏലീം വെളിപ്പെടണമെന്നല്ലേ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു മോനെ ബിറ്റർ ടു സ്വീറ്റർ ബിറ്റർ ടു സ്വീറ്റർ ബട്ട് ബിറ്റർ ഈസ് മോർ സ്വീറ്റർ ബട്ട് ബിറ്റർ ഈസ് മോർ സ്വീറ്റർ കയ്പിൽ നിന്ന് മധുരത്തിലോട്ട് എന്നാൽ കയ്പ്പ് അതിമധുരവാന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് എന്നായി പറയണേ കയ്പീന്ന് മധുരത്തിലോട്ട് നല്ല കാര്യമാണ് കയ്പീന്ന് മധുരത്തിലോട്ട് പോവാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാക്കിയാ പക്ഷെ കയ്പ്പ് അതിമധുരമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വിശ്വസിക്കുന്നത് കർത്താവിനോട് പറഞ്ഞു മന നീ ആ ഭാഗങ്ങൾ ഭാഗങ്ങളൊന്നുകൂടെ ഒന്ന് വായിക്കാൻ പറഞ്ഞു മൂന്ന് അമൻ ആഴമേറിയ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവനോട് സംസാരിച്ചു അതുകൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക ശ്രദ്ധിക്കണേ ഓടി ഞാൻ അവസാനിപ്പിക്കുന്നു ഹമേഹൻ എന്നോട് കർത്താവ് പറഞ്ഞേ മൊനെ ഏലീമിൽ ഇവർ കണ്ടത് ഒരു നാച്ചുറൽ ബ്ലസ്സിംഗാണ് ചെന്നപ്പോഴേ പന്ത്രണ്ട് ഉണ്ടായിരുന്നു എഴുപത് ഈത്തപ്പനകൾ ഉണ്ടായിരുന്നു ഏലീമിൽ കണ്ടത് ഇവർക്ക് ഇവർക്കവിടെ പ്രത്യേകിച്ചിട്ട് പണിയൊന്നുമില്ലായിരുന്നു ചെന്നപ്പോഴേ ഉണ്ടായിരുന്നു നല്ല വെള്ളം കോരി കുടിച്ചു പക്ഷേ മാറയിൽ ഇവർ കണ്ടത് ശ്രദ്ധിച്ച് കേട്ടോണേ മാറയിൽ ഇവർ കണ്ടത് മാറയിലെ കയ്പ്പ് വെള്ളം കഴിഞ്ഞ സെക്കൻഡ് വരെ കയ്പ്പിൻ്റെ ഉറവയിൽ നിന്ന് വലിച്ചു കുടിച്ച് വളർന്ന് നിന്ന് ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ട് കയ്പ്പ് നിറഞ്ഞ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ട് ആ വെള്ളം മധുരമായി മാറിയത് ഇത് നാച്ചുറലല്ലോ ഇത് സൂപ്പർ നാച്ചുറലാണ് നിന്റെ മാറയിൽ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ഇതുവരെ നീ കണ്ടിട്ടുണ്ട് വെള്ളം പഞ്ചസാരയിട്ട് മധുരമാക്കുന്നേ ശർക്കരയിട്ട് മധുരമാക്കുന്ന കണ്ടിട്ടുണ്ട് തേനൊഴിച്ച് ഒഴിച്ച് വെള്ളം നമ്മൾ മധുരമാക്കാറുണ്ട് പക്ഷേ ഇന്നലെ വരെ കയ്പ് കൂടിച്ച് അവർ തൻ്റെ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടിയിട്ടപ്പം വെള്ളം മധുരമായി കിടക്കുന്നു കാഞ്ഞിരത്തിന്റെ കുരു അരച്ചരച്ച് ചതച്ച് പിഴിഞ്ഞ് വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം മധുരാവോ പക്ഷേ ദേ ഇവിടെ സൂപ്പർ നാച്ചുറലി വെള്ളം മധുരായി നിന്റെ മാറയിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരു സൂപ്പർ നാച്ചുറൽ നിറക്കിൽ അവൻ കരുതിയിട്ടുണ്ട് ശ്രദ്ധിക്കണേ ഒന്ന് മാറയിൽ നിനക്ക് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഉണ്ട് എന്നോട് കർത്താവ് അടുത്തത് പറഞ്ഞു മോനെ അവിടെ വെച്ച് ഞാൻ അവർക്ക് ചട്ടവും വിധികളും കൊടുത്തു അവിടെ വച്ച് അവരെ എൻ്റെ സ്നേഹത്തിനകത്തോട്ട് ഞാൻ അടുപ്പിച്ചു എവിടെ വെച്ചാ മാറയിൽ വെച്ച് ശ്രദ്ധിക്കണേ ഇന്നലകളിലെ മാറയുടെ അനുഭവങ്ങളിൽ വെച്ച് സ്വർഗത്തിലെ ദൈവം അവരെ ഹമാൻ അവൻ്റെ വിധികളോട് അവൻ്റെ പ്രമാണങ്ങളോട് ഈ ജനത്തെ അടുപ്പിച്ചു നിർത്തി എൻ്റെ ചോദ്യം എന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ ഇന്നലകളിലെ മാറയല്ലേ ഇന്നലകളിലെ കയ്പേറിയ ജീവിതാനുഭവങ്ങളല്ലേ ഈ പ്രമാണത്തോട് നിന്നെ അടുപ്പിച്ചു നിർത്തിയത് അങ്ങനെയാണെങ്കിൽ ധൈര്യത്തോടെ കരമുയർത്തിപ്പാറ കർത്താവേ എൻ്റെ ജീവിതത്തിലെ കയ്പുകൾക്ക് നന്ദിയപ്പ എൻ്റെ ജീവിതത്തിലെ വേദനകൾക്ക് നന്ദി അവിടെ ഞാൻ ആഴമായി നിന്റെ വിധികൾ അറിഞ്ഞു എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചൊരു വാക്കുണ്ട് യോബിന്റെ പുസ്തകത്തിൽ ഹാട് മാടുകൾ നഷ്ടപ്പെട്ട് ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ട് കഴുതകൾ പോയി മക്കൾ പോയി അവൻ പുത്രി പുത്രന്മാരെല്ലാം നഷ്ടപ്പെട്ട് ഭാര്യ വരെ തള്ളിപ്പറഞ്ഞ് ആരുമില്ലാതെ ഒറ്റയ്ക്ക് വീടിന്റെ അകത്തളങ്ങളിൽ ഒതുക്കിക്കൂടിയ യോബ് പറയ ഹാരന്റെ കൂടില്ലേലും ജീവിതം മുഴുവൻ എനിക്ക് കയ്പാണെങ്കിലും നിന്റെ ന്യായ പ്രമാണം എൻ്റെ അണ്ണാക്കോട് പറ്റിയിരിക്കുന്നെന്ന് ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലെ യോബ് വിളിച്ചു പറയുക അവൻ്റെ പ്രമാണം എൻ്റെ അണ്ണാക്കോട് പറ്റിയിരിക്കുക അതെനിക്ക് ആഹാരത്തേക്കാൾ പ്രിയമാകുന്ന വേദനയുടെ നടുവിൽ പ്രയാസത്തിൻ്റെ നടുവിൽ ഒറ്റപ്പടലുകളുടെ നടുവിൽ ഒരു പറ്റാഹാരം കഴിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രമോദം എനിക്ക് സന്തോഷം എനിക്ക് ആനന്ദം അവൻ്റെ പ്രമാണങ്ങളോട് അവൻ്റെ വിധികളോട് അടുത്തിരിക്കുന്നതാണ് ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങളെ അവൻ്റെ വിധികളോട് അടുപ്പിക്കും നിങ്ങളെ അവൻ്റെ പ്രമാണത്തോട് അടുപ്പിക്കും ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഇന്നലകളിൽ കൂടെ നിന്ന ആരോ നിനക്ക് കൈപ്പായി മാറിയത് കൊണ്ടല്ലേ യേശു മാധുര്യ ഉള്ളവനാന്ന് തിരിച്ചറിയാൻ പറ്റിയ നമ്മൾ പാടാറുണ്ടല്ലോ തേനിലും മധുരം തേനിലും മധുരം യേശു ക്രിസ്തു മാധുര്യവാനെന്നൊക്കെ പാടാറില്ലേ യേശു മാധുര്യവാനെന്ന് തിരിച്ചറിഞ്ഞത് നിന്റെ ജീവിതത്തിൽ ആരോ നിനക്ക് കൈപ്പായി മാറിയത് കൊണ്ടല്ലേ ഒന്ന് പ്രാർത്ഥിക്കാവോ കർത്താവേ ഇന്നലകളിലെ കയ്പ്പുകൾക്ക് നന്ദി അഭിഷക്തൻ സങ്കീർത്തനങ്ങളിൽ നിന്ന് പ്രബോധിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഐ പ്രാർത്ഥന എന്നത് താങ്ക്സ് ഗിവിങ് കൂടിയാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവിനോട് കർത്താവ് എൻ്റെ മാറയ്ക്ക് നന്ദി എൻ്റെ കയ്പ്പുകൾക്ക് നന്ദി ഇന്നലകളിലെ കയ്പ്പ് നിന്നെ അവനോട് അടുപ്പിച്ച് നിർത്തി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ മൂന്നാമത് കർത്താവിനോട് പറഞ്ഞു അവരോട് സ്വർഗത്തിലെ ദൈവം മോശയുടെ മുൻപിൽ വെളിപ്പെട്ടിട്ട് ഐ മീൻ സ്വർഗത്തിലെ ദൈവം പറയുക ഞാൻ മിശ്രൈമിർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയല്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു ഐ മെഹോവ ജഹോവ റാഫ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ശ്രദ്ധിക്കണേ യഹോവ എന്ന നാമം ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിപ്പെട്ടു എൽ ഷഥായി എന്ന നാമം അബ്രഹാമിൻ്റെ മുൻപിൽ വെളിപ്പെട്ടു ജൈറ ദൈവം മോറിയാദേശത്തെ ആ മുകളിൽ അബ്രഹാമിന്റെ മുൻപിൽ ഇഷാക്കിന്റെ മുൻപിൽ കരുതുന്ന ദൈവം ജഹോവ ജൈറ എന്നാൽ അബ്രഹാമിന്റെ മുൻപിൽ വെളിപ്പെടാത്ത ഹാബേലിന്റെ മുൻപിൽ വെളിപ്പെടാത്ത ഇസഹാക്കിന്റെ മുൻപിലോ യാക്കോബിന്റെ മുൻപിലോ ഹാനോക്കിന്റെ മുൻപിലോ നോഹയുടെ മുൻപിലോ പിതാക്കന്മാരുടെ ആരുടെയും മുൻപിൽ വെളിപ്പെടാത്ത യഹോബയുടെ പുതിയ നാമം മാറയുടെ നടുവിൽ മോശയുടെ മുൻപിൽ വെളിപ്പെടുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോബയാകുന്നു എന്തിനാ മോശ ആർക്കുമില്ലാത്തൊരു കായ്പ് നീ അനുഭവിച്ചേ ഇന്നലെ വരെ പിതാക്കന്മാർക്ക് ആർക്കും വെളിപ്പെടാത്ത എൻ്റെ പുതിയ റവലേഷൻ എൻ്റെ പുതിയ നാമത്തെ നിന്റെ മുൻപിൽ വെളിപ്പെടുത്താനാ ആരും അനുഭവിക്കാത്ത മാറ നനക്കുണ്ടെങ്കിൽ ആരും കാണാത്ത ആരും അനുഭവിക്കാത്ത പത്മോസുകൾ നനക്കുണ്ടെങ്കിൽ അതേ പത്മോസിനെ അതേ ഏകാന്തതകളെ ദർശനങ്ങളുടെ കലവറയാക്കി മാറ്റാൻ വെളിപ്പാടുകളുടെ കലവറയാക്കി മാറ്റാൻ അടുത്ത നിയോഗങ്ങളുടെ കലവറയാക്കി മാറ്റാൻ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത വെളിപ്പാടുകളെ കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട് മാറയിൽ സൂപ്പർനാച്ചുറൽ നിറക്കളുണ്ട് മാറയിൽ അവൻ്റെ വിധികളും അവൻ്റെ ചട്ടങ്ങളും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവുമുണ്ട് മൂന്ന് മാറയിൽ നീ ഇതുവരെ കാണാത്ത ഒരു വെളിപ്പാട് പിതാക്കന്മാർക്കാർക്കും കിട്ടാത്തൊരു വെളിപ്പാട് നിന്റെ കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങളിൽ സ്വർഗത്തിലെ ദൈവം കരുതി വെച്ചിട്ടുണ്ട് ഈ മാറയെ മധുരമാക്കി മാറ്റിയിട്ട് സ്വർഗത്തിലെ ദൈവം അവരെ ഏലീമിൽ കൊണ്ടെത്തിക്കുന്നു സ്വർഗത്തിലെ ദൈവം അവരെ ഏലീമിൽ കൊണ്ടെത്തിക്കുന്നു അവിടെ പന്ത്രണ്ട് നീരുറവകളും എഴുപത് ഈത്തപ്പനകളും ഉണ്ടായിരുന്നു അവർ വെള്ളത്തിനരികെ പാളയമിറങ്ങി പ്രിയരെ ഇന്നത്തെ ഈ മാറയിൽ നിന്നെ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കലിലൂടെ നടത്തിയിട്ട് അവൻ്റെ വിധികളോട് അവൻ്റെ ചട്ടങ്ങളോട് അവൻ അടുപ്പിച്ച് നിർത്തിയിട്ട് അവൻ്റെ അടുത്ത റബലേഷനുകളെ വെളിപ്പെടുത്തിയിട്ട് ഈ മാറയിൽ അവസാനിപ്പിക്കുകയല്ല അടുത്ത ഇരട്ടി മധുരത്തിൻ്റെ ഏലീമിനകത്തേക്ക് സ്വർഗത്തിലെ ദൈവം നിന്നെ കയറ്റി വിടാൻ പോകുന്നു ഹല അടുത്ത അടുത്തൊരേലീം നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട് ഇരട്ടി മധുരത്തിൻ്റെ ഒരേലീം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു ബിറ്റർ ടു സ്വീറ്റർ കയ്പിൽ നിന്ന് മധുരത്തിലോട്ട് ബിറ്റർ ഈ സ്മോർ സ്വീറ്റർ കയ്പ്പ് അതിമധുരമാണ് കയ്പ് അതിമധുരമാണ് നിങ്ങളെവിടെ തന്നെ കേൾക്കുന്നു എന്ന് എനിക്കറിയ കഴിയുമെങ്കിൽ ആ കണ്ണുകളെ ഒരു നിമിഷം ദൈവ സന്നിധ്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പിതാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കയ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ പകലിൽ എൻ്റെ സന്ദേശം കേൾക്കുന്നു എന്നാൽ ജീവിതത്തിൻ്റെ കയ്പ്പുകളെ മധുരവാക്കി മാറ്റുന്ന യേശുവെന്ന സൊല്യൂഷൻ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ വർഷങ്ങൾ കൊണ്ട് അവർ അനുഭവിക്കുന്ന കയ്പുകൾ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അത് മധുരമായി മാറട്ടെ ഇന്ന് രാത്രിയിൽ യേശുമാധുര്യവാൻ എന്ന് തിരിച്ചറിയാൻ സ്വർഗത്തിലെ ദൈവം ഈ ജനത്തെ ഇടയാക്കണമേ പ്രാർത്ഥിച്ച് ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു മാറയുടെ നടുവിൽ സൂപ്പർ നാച്ചുറൽ മിറക്കൽ വെളിപ്പെടട്ടെ മാറയുടെ നടുവിൽ ഇതുവരെ വെളിപ്പെടാത്ത അവൻ്റെ വിധികളും ചട്ടങ്ങളും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിനകത്തേക്ക് സ്വർഗത്തിലെ ദൈവം ഈ ജനത്തെ വലിച്ചടിപ്പിക്കണമേ ആരും കാണാത്ത റെവലേഷൻ ആരും കാണാത്ത സ്വർഗീയ വെളിപ്പാടുകൾ മാറയുടെ നടുവിൽ അപ്പൻ ഇവർക്ക് വേണ്ടി വെളിപ്പെടുത്തിയാട്ടെ അടുത്ത അവർ നടന്നെടുക്കട്ടെ അത് ചെയ്യുന്ന കൃപക്ക് ഇഷ്ടോത്രം നാമത്തിൽ തന്നെ ബിറ്റർ ബിറ്റർ ടു ഈസ് മോർ നിന്ന് എന്നാൽ കൈപ്പ് നിനക്ക് സ്വർഗത്തിലെ ദൈവം തരുന്ന ആദ്യമധുരമായി കർത്താവ് മാറ്റാൻ പോകുന്നു സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ആത്മീയ ദൃശ്യാനുഭവ രംഗത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു സുവിശേഷ മഹായോഗങ്ങൾ മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ തുടങ്ങി കുടുംബവിശേഷങ്ങൾ വരെ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോക മലയാളി സമൂഹങ്ങളിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ഡബ്ല്യൂ ഡോട്ട് ക്രിസ്ത്യൻ ലൈവ്